സുബൈദാമ ഇപ്പം തിരക്കിലാണ്. നമുക്കറിയാം നമ്മുടെ ഇപ്പം നടന്നിരിക്കുന്ന ഒരു ദുരന്തം, ഇതുപോലെ കേരളം എപ്പോഴൊക്കെ ഒരു ദുരന്തമുഖത്തുണ്ടായിരുന്നോ അപ്പോഴെല്ലാം സുബൈദാമ്മയുടെ ആ ഒരു കൈപുണ്യം കേരളം അറിഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ട്, ഗവൺമെൻറ് അറിഞ്ഞിട്ടുണ്ട്, നാട്ടുകാരറിഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പ് 3 തവണയും, 2 പ്രളയസമയത്തും കോവിഡ് സമയത്തും ഉമ്മ ഇതേപോലെ തന്നെ കയ്യിലുണ്ടായിരുന്ന ആടിനെ വരെ വിറ്റാണ് ആ പൈസ അടച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. ഇക്കുറിയും 10,000 രൂപ അടച്ചിരിക്കുകയാണ്. എന്താ ഉമ്മ ഈ പ്രചോദനത്തിന് കാരണം? കാരണം അവിടെ പോയി കൊടുക്കണമെന്നായിരുന്നു തോന്നിയത്. പിന്നെ ഇത്രയും ദൂരത്ത് വരെ എനിക്ക് പോകാൻ പറ്റുമോ? സുഖമില്ലാത്ത വാപ്പായിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും കയ്യിൽ ഇത് കൊടുത്ത് അവിടെ എത്തിക്കണമെന്നുള്ള ഇതായിരുന്നു. അത് ഒരു നല്ല കയ്യിലാണ് കൊണ്ട് കൊടുത്തതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ ആ കൊണ്ട് കൊടുത്തത്. അപ്പോൾ അവർക്ക് ഒരു 10 കുപ്പി വെള്ളമോ ഒരു നേരത്തെ ആഹാരത്തിനാവുമല്ലോ. എന്നെ കൊണ്ട് അതല്ലേ കഴിയത്തുള്ളൂ. കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ ചെയ്തേനെ. അത്രേ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ. അത് ഒരു അത്യാവശ്യത്തിന് വേണ്ടി പെൻഷൻ, രണ്ടുപേരുടെ പെൻഷനും ഇവിടുന്ന് കിട്ടിയ വരുമാനവും എല്ലാം കൂടെ ചേർത്താണ് കൊടുത്തത്. അപ്പോൾ ജില്ലാ കളക്ടറിനെ ഏൽപ്പിച്ചു അല്ലേ? ദേവിദാസ് സാറിനെ ഏൽപ്പിച്ചു. ഏൽപ്പിച്ചു. ഇന്നലെ ചെന്ന രാവിലെ ചെന്നപ്പോൾ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ സാറിൻ്റെ പി എ പറഞ്ഞ് ഇതുപോലെ ഒരു ഉമ്മ വന്നിട്ടുണ്ട്, ഉമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കടുപ്പം തരാം, 2 എണ്ണം വേണ്ടേ? ആ ഉമ്മ വന്നിട്ടുണ്ട്, ഇങ്ങനെ സഹായങ്ങളൊക്കെ ചെയ്ത് ഉമ്മ അന്ന് ആ പെങ്കൊച്ചി ചെന്ന് പറഞ്ഞ് സാറിൻ്റെ പി എ. അപ്പോൾ ഉടനെ തന്നെ പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. അല്ല മീറ്റിംഗ് തീരട്ടെന്നോ പിന്നെ വരാനോ ഒന്നും പറഞ്ഞില്ല. അപ്പോഴേ തന്നെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ എന്നെ വിളിച്ചു കൊണ്ടിരുന്നു. മീറ്റിങ്ങിലിരുന്ന ആൾക്കാരും മൊത്തം കണ്ടപ്പോൾ എല്ലാവരും അറിയുന്നവരും പരിചയക്കാരും കാര്യം മനസ്സിൽ ഇങ്ങനെ തോന്നുന്നത് ചെയ്യണമെന്ന്. മനസ്സിൽ അങ്ങനെ തോന്നുന്നത് ഞാൻ എന്തെങ്കിലും ഒരു എൻ്റെ സഹോദരനോട് പറഞ്ഞാൽ അത് ആ നിമിഷം സാധിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിനൊരു വിഷമം വരുമ്പോൾ ഞാൻ സഹായിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളതല്ലേ കൊടുക്കാൻ പറ്റും. മുഖ്യമന്ത്രിയോടുള്ളൊരു സ്നേഹം, ഒരു സ്നേഹം. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്തു തന്നേ? ഒരു ചെറിയ അത് ഞാൻ പറഞ്ഞ് എനിക്ക് റോഡിട്ട് തന്ന്. ഇനി എത്രയോ മീറ്റർ വീതിയിൽ നീളത്തിലുമാണ് എനിക്ക് റോഡിട്ട് തന്നത് പറഞ്ഞപ്പം. അതിട്ട് തന്ന് പിന്നെ വേറെ 1-2 ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിളിച്ച് പറഞ്ഞപ്പോൾ അതെല്ലാം സാധിച്ചു തന്നു. അപ്പോൾ അതിന് ഞാൻ എന്തെങ്കിലും ഒരു ഇത് ചെയ്യണ്ടേ? അത് മേടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സഹായിക്കാതെ തന്നെ മുമ്പും ചെയ്തിരുന്നല്ലോ. ചെയ്തു. ഇപ്പോഴും ഇച്ചിരി കൂടെ സ്നേഹം ഇങ്ങനെയും കൂടെ ഉണ്ട്. ഇങ്ങനെയും ഒരു കടപ്പാടുണ്ട്, ഒരു കടപ്പാട്. നന്ദി. പിന്നെ അത്രയും പാലങ്ങൾ പണിയേയും അവിടെ വന്ന് ഇത്രയും ജോലികളൊക്കെ ചെയ്യുന്ന അവിടെ ഇവിടുന്നൊക്കെ അല്ലേ പട്ടാളക്കാരും അവർ വരും നേവിക്കാരും ഒക്കെ അല്ലേ വന്ന് ചെയ്തേ. അവർക്കെല്ലാം എൻ്റെ ഒരു സ്ഥലമോട്ട് കൊടുത്തേരെ മക്കളെ. ഒരു സുബൈദാമ്മയുടെ ബിഗ് സല്യൂട്ടാണ് ഇന്നിപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന മുഴുവനും സേനാംഗങ്ങൾ, അത് കേന്ദ്രസേനയാണെങ്കിലും സംസ്ഥാന സേനയാണെങ്കിലും പോലീസ്, ഫയർഫോഴ്സ് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് പറയുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കുള്ള നന്ദി കൂടി അറിയിക്കുകയാണ് സുബൈദാമ്മ. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.